റഷ്യയിൽ നിന്ന് എസ് നാന്നൂറ് വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം യു എസ് ഉപരോധത്തിന് വഴിവച്ചേക്കുമെന്ന് അമേരിക്കൻ കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് യു എസ് കോൺഗ്രസിന് കീഴിലുള്ള സ്വതന്ത്ര ഗവേഷണ സമിതി സിആർഎസ് ആണ് ഇത്തരം ഒരു സൂചന നൽകുന്നത് ഇടപാടിൽ നിന്ന് പിന്മാറണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ത്യ ഇത് അവഗണിച്ചിരുന്നു സാങ്കേതികവിദ്യ പങ്കുവയ്ക്കുന്നതും സംയുക്തമായി നിർമ്മിക്കുന്നതുമായ സംരംഭങ്ങളിലാണ് ഇന്ത്യയ്ക്കിപ്പോൾ കൂടുതൽ താല്പര്യം ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ പരിഷ്കരണം വേണമെന്നും പ്രതിരോധ രംഗത്ത് വിദേശ നിക്ഷേപ പരിധി ഉയർത്തണമെന്നുമാണ് യു എസിന്റെ ആവശ്യം യു എസ് കോൺഗ്രസിന്റെ ഔദ്യോഗിക റിപ്പോർട്ടല്ല ഏതെങ്കിലും കോൺഗ്രസ് അംഗങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സമിതിയാണ് സിആർഎസ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് റഷ്യയിൽ നിന്ന് എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടത് അഞ്ച് യൂണിറ്റുകൾ വാങ്ങാനുള്ള കരാറിലാണ് ഒപ്പിട്ടത് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെ നടപടികൾ ഉണ്ടാകുമെന്ന് അന്ന് ട്രംപ് ഭരണകൂടം ഭീഷണി മുഴക്കിയെങ്കിലും ഇന്ത്യ അത് കാര്യമാക്കാതെ തന്നെ മുന്നോട്ടു പോയി നയതന്ത്ര തലത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഇന്ത്യ അമേരിക്കയുടെയും ട്രംപിന്റെയും എതിർപ്പിനെ മറികടക്കുകയായിരുന്നു എന്നാൽ ജോ ബൈഡൻ അധികാരത്തിലേറുമ്പോൾ ട്രംപിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യയോട് ഈ വിഷയത്തിൽ മറ്റൊരു സമീപനമായിരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇനി എന്തു തന്നെ സംഭവിച്ചാലും എസ് നാനൂർ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതേസമയത്ത് ചൈനയുമായിട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥിതിക്ക് ചൈനയുടെ ശത്രുരാജ്യങ്ങളിൽപ്പെടുന്ന ഇന്ത്യയുമായി ഒരു പ്രശ്നത്തിന് അമേരിക്ക തയ്യാറായേക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ബി എൻ ന്യൂസ് കേരള